ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയ നാഷണൽ തൗഹിജ് ജമാഅത്തും കേരളവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുകയാണ് എൻ ഐ എ കാസർകോട്ട് നിന്നും പാലക്കാട്ടിൽ നിന്നും മൂന്ന് പേരെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൊച്ചിയിലെ ഓഫീസിൽ വെച്ചായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക കാസർകോട്ടെ അബൂബക്കർ സിദ്ദിഖ് അഹമ്മദ് അഷ്റഫ് പാലക്കാട്ട് നിന്നും റിയാസ് അബൂബക്കർ എന്നീ മൂന്ന് പേരെയാണ് എൻ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുള്ളത് എൻ ഐയുടെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിൽ നിഗമനത്തിൽ ഇവർക്ക് നാഷണൽ തൗഹീദ് ജമാഅത്തുമായി പ്രത്യക്ഷമായ ഒരു ബന്ധമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഇവർ നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെയോ അല്ലെങ്കിൽ ഐ എസിൻ്റെയോ സ്ലീപ്പർ സെല്ലിൽപ്പെട്ട ആൾക്കാരാണ് എന്ന ഒരു നിഗമനവും എൻ ഐ എ മുന്നോട്ട് വയ്ക്കുന്നു മാത്രമല്ല കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ശ്രീലങ്ക വഴി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയിട്ടുള്ളത് എന്ന് എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇത് തൃക്കരിപ്പൂരിലെ അബ്ദുൾ റഷീദ് പടന്നയിലെ അബ്സാഖ് മജീദ് ഈ രണ്ടു പേരായിരുന്നു കേരളത്തിൽ നിന്നും ആൾക്കാരെ ശ്രീലങ്കയിലേക്ക് കടത്തിവിട്ടത് അല്ലെങ്കിൽ ഐ എസ്സിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻറ്റുകളായി പ്രവർത്തിച്ചത് തൃക്കരിപ്പൂരിലെ അബ്ദുൾ റഷീദും പടന്നയിലെ അബ്സാഖ് മജീദുമായിരുന്നു ഈ രണ്ടു പേരെ ചോദ്യം ചെയ്തിൽ നിന്നാണ് എൻ ഐ എക്ക് ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിച്ചത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതായിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നാണ് കൂടുതലായി ഐ എസ്സിലേക്ക് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് നടന്നത് ആദ്യം ഇവരെ ശ്രീലങ്കയിലേക്ക് എത്തിക്കും അവിടെ മതപഠനം നട കൂടുതൽ മതപഠനത്തിനായി ശ്രീലങ്കയിൽ എത്തിക്കും എന്നതാണ് അബ്ദുൾ റഷീദും അസാഫ് മജീദും എന്നു നൽകിയ മൊഴി അത് നാഷണൽ തൗഹീജ് ജമാഅത്തിൻ്റെ കേന്ദ്രങ്ങളിൽ തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പുവരുന്നത് ഉറപ്പുവരുത്തേണ്ടത് ആണ് എന്ന് തന്നെയാണ് എൻ ഐ എയുടെ ഒരു ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ അത്തരത്തിലാണ് തെളിഞ്ഞു വരുന്നത് അതിനുശേഷം ശ്രീലങ്കയിലെ മതപഠനത്തിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിലേക്കും ഒപ്പം സിറിയയിലേക്കും ജിഹാദിനായി മലയാളികളെ കൊണ്ടുപോകുന്നത് ഏതായാലും ശ്രീലങ്ക ഒരു ഇടത്താവളമാണ് കുറച്ചുകൂടി അവർക്ക് മതപഠനം ലഭിക്കാൻ വേണ്ടി ി മാത്രമാണ് ശ്രീലങ്കയിലേക്ക് അയക്കുന്നത് അത് നാഷണൽ തൗഹീജ് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളിലാണ് മലയാളികളെ എത്തിച്ചത് എന്നുള്ള വിവരവും എൻ ഐ എക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല നാഷണൽ തൗഹീജ് ജമാഅത്തിൻ്റെ നേതാവും പൊട്ടിത്തെറിച്ച ചാവേറുമായ സഹ്റാൻ ഹാഷിം നിരവധി തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അയാൾ ഇവിടെ വന്ന് മലപ്പുറത്ത് വന്ന് മതപ്രഭാഷണവും നടത്തിയിട്ടുണ്ട് പല തവണ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് എൻ ഐ എ ഇപ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്ന ഒരു കാര്യം സഹ്റാൻ ഹാഷിം കേരളത്തിൽ വന്നപ്പോൾ ആരെയെല്ലാമാണ് ബന്ധപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു ബന്ധപ്പെട്ടത് എത്ര നാളായാലും ഇവിടെ കഴിഞ്ഞു ഏതെല്ലാം പ്രദേശങ്ങളിൽ പോയി മതപരി പ്രഭാഷണം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന് എടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചാവേറായി പൊട്ടിത്തെറിച്ചു മരിച്ച സഹ്രാൻ ഹാഷയും ബന്ധപ്പെട്ട മുഴുവൻ മലയാളികളെയും എൻ ഐ എ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട് അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ എൻ ഐ എ വൃത്തങ്ങൾ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഐ എസ്സിൻ്റെ സ്ലീ പ്രസൽ അതായത് ഐ എസ്സിൻ്റെ ഒരു ഉപവിഭാഗം എന്ന നിലയിലാണ് എൻ ഐ എ നാഷണൽ തൗഹീദ് ജമാഅത്തിനെ കാണുന്നത് അങ്ങനെയെങ്കിൽ ഐ എസിൻ്റെയും ഒപ്പം തന്നെ ഈ പറഞ്ഞ അവരുടെ ഉപവിഭാഗമായ നാഷണൽ തൗഹീജ് ജമാഅത്തിന്റെയും സ്ലീപ്പർ സെല്ലുകൾ അതായത് രഹസ്യമായ അല്ല നിർജ്ജീവമായ സെല്ലുകൾ ഏത് സമയത്ത് വേണമെങ്കിലും ആക്റ്റീവ് ആകാവുന്ന സെല്ലുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഐ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിലാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്